നബിയുടെ വഫാത്ത് നമ്മൾ പഠിക്കണം. ആ ഘട്ടത്തിൽ മുത്ത് റസൂൽ ചെയ്ത വസീയത്തുകൾ എന്തെന്ന് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം മുത്ത് നബി തന്നെ വഫാത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും സംശയിക്കണ്ട, ഇവിടെ ആരും ബാക്കിയാകില്ല, എല്ലാരും. ഫഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ. നബിയെ, നിങ്ങൾ മരിക്കാനുള്ളതാണ് എന്ന് വേണ്ട, എല്ലാവരും മരിക്കുന്നതാണ്. അഥവാ ഒരാൾക്ക് അല്ലാഹു മരണം കണക്കാക്കാതിരിക്കുകയാണെങ്കിൽ അതിനേറ്റവും യോഗ്യനായിരുന്നത് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ. എങ്ങാനും ഭൂമിയിൽ ഒരാൾക്കും മരണം, ഏതെങ്കിലും ഒരാൾക്ക് മരണം വേണ്ടെന്ന് അല്ലാഹു തീരുമാനിക്കുകയാണെങ്കിൽ ആർക്ക് തീരുമാനിക്കുമായിരുന്നു? വലൗ കാനത്തി ദുനിയാ തദൂമൂ ലിവാഹിദി ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദ. ولو كانت الدنيا تدوم لواحدي لكان رسول الله فيها مخلدا. മരണമെന്ന പ്രതിഭാസമില്ലാതെ മുഅ്മിനെ ഈ ഭൂമിയിൽ ആരെങ്കിലും ബാക്കിയാവുകയാണെങ്കിൽ അതിനേറ്റവും യോഗ്യൻ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളെ തന്നെ അല്ലാഹു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം, നമുക്കും ആ മരണം വരാനുണ്ട്. അല്ലാഹു അത് സന്തോഷത്തിലാക്കി തരട്ടെ, അല്ലാഹു അത് സന്തോഷത്തിലാക്കി തരട്ടെ. മുഅ്മിനെ, മുത്തുനബി തങ്ങൾക്ക് പോലും മരണത്തിന്റെ അനുഭവം വേദനയുടെ അനുഭവമാണെങ്കിൽ ആഖിറുസ്സമാന്റെ ചണ്ടികളായ നമ്മുടെ കഥ എന്തു പറയാനാ? ഹബീബായ നബി തങ്ങൾക്ക് പോലും മരണവേദന സങ്കടമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്, അല്ലാന്റെ റസൂലിന് വേദന ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. അടുത്ത് ഫാത്തിമ ബീവി നിൽക്കുന്നുണ്ട്. ഫാത്തിമ ബീവി വിളിച്ചു പറയുന്നു, അല്ല ഉപ്പാത്ത വേദനയുണ്ടല്ലോ, വല്ലാത്ത വിഷമമുണ്ടല്ലോ ഉപ്പാ. അപ്പോൾ പറഞ്ഞു, മോളെ വിഷമമുണ്ട്, വേദനയുണ്ട്, എന്നാൽ ഇന്നത്തോടുകൂടെ ഈ ബാപ്പയുടെ വേദന മുഴുവനും തീരുകയാ. വേദനയുണ്ട് മോളെ, ആയിഷ വേദനിക്കുന്നുണ്ട്. ആയിഷ ഇന്നലിൽ മൗത്തില സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാ. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല കാനത്ത് പൈനയദൈഹിറക്കുവാ, ഹബീബായ നബിയുടെ അടുത്തൊരു തോൽപാത്രം ഉണ്ടായിരുന്നു. അതിൽ നല്ല തണുത്ത നല്ല പച്ചവെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ തോൽപാത്രം തൊട്ടടുത്തുണ്ട്. ഇതൊന്ന് കേൾക്കൻ്റെ മുമ്പിനെ, മരണവേദനയിൽ കഴിയുകയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅല യദ്ഖുലു യദഹു ഫിൽ മാഇ, ഇടക്കിടക്കതാ തണുത്ത വെള്ളത്തിലേക്ക് തൻ്റെ കൈ പ്രവേശിപ്പിക്കുകയാ. ഫയംസഹു ബിഹാ വജ്ഹഹു, അതുകൊണ്ട് തൻ്റെ മുഖം അല്ലാന്റെ റസൂൽ ഇങ്ങനെ തടവുകയാ. വയപ്പോലോ പറയുകയും ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി ലസകറാത്ത്. ഇന്നലിൽ മൗത്തി ലസകറാത്ത്, മരണത്തിന്റെ വേദന അസഹ്യം തന്നെയാണ്. ചോദിച്ചു ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിനോട്, മലക്കുൽ മൗത്തെ, ഇതുപോലെ എന്റെ ഉമ്മത്തിനും വേദനയുണ്ടാകുമോ? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നേ വരെ ഒരാളുടെയും റൂഹ്
ഇത്രയും വേദനിപ്പിക്കാതെ ഞാൻ പിടിച്ചിട്ടില്ല, ഇനി ഒരാളുടേതും പിടിക്കാനുമില്ല. ഇതൊന്നുമല്ല വേദന, ഇത് ഏറ്റവും കുറഞ്ഞ വേദനയാ. ഉമ്മത്തിന്റെ വേദന ഇതിനേക്കാൾ കൂടുമെന്ന് മഹാനായ മലക്കുൽ മൗത്ത് അള്ളാഹുവേ മുത്ത് റസൂലിന്റെ മദഹ് പറയുന്ന മജ്ലിസിൽ ഞങ്ങൾ തേടുകയാണ്. മരണവേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ റബ്ബേ, മരണം ഞങ്ങൾക്ക് റാഹത്താക്കണമേ റബ്ബേ, അല്ലാഹുവേ മരണം ഞങ്ങൾക്ക് സന്തോഷമാക്കണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.